ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഒരാൾക്ക് കോൾ ചെയ്യുമ്പോൾ നമ്മുടെ നമ്പർ അവർക്ക് കാണാത്ത രൂപത്തിൽ ഹൈഡ് ചെയ്ത് വെച്ചുകൊണ്ട് എങ്ങനെ കോൾ ചെയ്യാം എന്നതിനെക്കുറിച്ചാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ തയ്യാറാക്കാൻ ഉദ്ദേശിക്കുന്നത്. രണ്ട് മാർഗത്തിലൂടെ നമുക്ക് നമ്മുടെ മൊബൈൽ നമ്പർ മറ്റൊരാൾക്ക് കാണാത്ത രൂപത്തിൽ ഹൈഡ് ചെയ്ത് വെച്ചുകൊണ്ട് കോൾ ചെയ്യാൻ സാധിക്കും. ഇതിനായി പ്രത്യേകിച്ച് ആപ്ലിക്കേഷൻ്റെ ആവശ്യമൊന്നുമില്ല. സെറ്റിങ്സിൽ തന്നെ ചില മാറ്റങ്ങൾ വരുത്തിയതിന് ശേഷം നിങ്ങൾക്ക് ഇത് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ സാധിക്കും. പ്രത്യേകിച്ചും രണ്ട് കാര്യം ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, ഒന്ന്, എല്ലാ മൊബൈലിലും ഈ സെറ്റിങ്സ് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. നിങ്ങളുടെ മൊബൈലിൽ ഞാൻ കാണിച്ചു തരുന്ന സെറ്റിങ്സുകൾ ഉണ്ടോ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. രണ്ടാമത്തെ കാര്യം, എല്ലാ കൺട്രിയിലും ഇത് അലോ ചെയ്ത് കൊടുക്കണം എന്നും ഇല്ല. ചില കൺട്രികളിലൊക്കെ ഇത് വളരെ കൃത്യമായിട്ട് വർക്കാവുന്നുണ്ട്. നിങ്ങളുടെ കൺട്രിയിൽ നിന്നും നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക ഇത് കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത്. പിന്നെ എന്നെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. പിന്നെ നമുക്ക് എത്രയും പെട്ടെന്ന് നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനുമുമ്പ് ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ വീഡിയോക്ക് താഴെ കാണുന്ന സബ്സ്ക്രൈബ് എന്ന ചുവന്ന അക്ഷരത്തിൽ ക്ലിക്ക് ചെയ്യുക. ശേഷം കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്തതിന് ശേഷം ഓൾ എന്ന ഭാഗം സെലക്ട് ചെയ്യുക. നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. ഇതിൽ ആദ്യത്തെ മെത്തേഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കോൾ ചെയ്യുന്ന ഈ ഐക്കൺ ഉണ്ടല്ലോ, ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഏറ്റവും മുകളിൽ കാണുന്ന വലതുവശത്തുള്ള 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്യുക. ചില മൊബൈലുകളിൽ താഴെ ആയിരിക്കും 3 ഡോട്ട്സ് അല്ലെങ്കിൽ 3 ലൈൻസ് ഉണ്ടാവുക. നമുക്ക് ഇതിൻ്റെ സെറ്റിങ്സിൻ്റെ അകത്തേക്ക് ഒന്ന് പോകേണ്ടതായിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ടാണിത്. ഞാനിപ്പം എൻ്റെ മൊബൈലിൻ്റെ വലതുവശത്തുള്ള 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം താഴെ കാണുന്ന സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുകയാണ്. ഇവിടെ കുറച്ച് താഴെയായിട്ട് സപ്ലിമെൻ്ററി സർവീസസ് എന്ന ഭാഗം കാണാം. ചില മൊബൈലുകളിൽ അഡ്വാൻസ് സെറ്റിങ്സ് എന്നായിരിക്കും എഴുതിയിട്ടുണ്ടാകുക. അതൊന്ന് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെ ഏറ്റവും മുകളിൽ തന്നെ ഷോ കോളർ ഐ ഡി എന്ന് കാണാം. ഇവിടെ എഴുതിയിട്ടുണ്ട് ഷോ മൈ നമ്പർ ഇൻ ഔട്ട് ഗോയിങ് കോൾസ് അക്കോർഡിംഗ് ടു ദ ഡിഫോൾട്ട് ഓപ്പറേറ്റർ സെറ്റിങ്സ്. ഇത് ഒന്ന് ഓപ്പൺ ചെയ്യുക. ഇതിപ്പോൾ ഇംബിൾട്ടായിട്ട് നെറ്റ്വർക്ക് ഡിഫോൾട്ട് എന്നായിരിക്കും കാണുക. തൊട്ട് താഴെ ഹൈഡ് നമ്പർ എന്ന ഭാഗം നിങ്ങൾ സെലക്ട് ചെയ്യുകയാണെങ്കിൽ, ഞാനിപ്പോൾ അത് സെലക്ട് ചെയ്യുകയാണ്. ഇതിപ്പോൾ ഹൈഡ് നമ്പറിൽ സെലക്റ്റഡ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഒരാൾക്ക് കോൾ ചെയ്യുകയാണെങ്കിൽ അദ്ദേഹത്തിന് റിസീവ് ചെയ്യുന്ന ആൾക്ക് നമ്മളെ നമ്പർ ഒരിക്കലും കാണാൻ സാധിക്കില്ല. ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇത് എല്ലാ മൊബൈലിലും വർക്കായിക്കൊള്ളണമെന്നില്ല. എല്ലാ കൺട്രിയിലും എല്ലാ സിം കാർഡും ഇത് അക്സെപ്റ്റ് ചെയ്യണമെന്നും ഇല്ല. നെറ്റ്വർക്ക് എല്ലാം ഇത് അക്സെപ്റ്റ് ചെയ്ത് കൊള്ളണമെന്നും ഇല്ല. നിങ്ങൾ അവിടെ, നിങ്ങൾ ഏത് രാജ്യത്താണ് ഉള്ളത് അവിടെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അവിടെ ഓക്കെ ആണെങ്കിൽ ഇത് കറക്റ്റായിട്ട് നിങ്ങൾ അതിൽ വർക്ക് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഇനി രണ്ടാമത്തെ മെത്തേഡ് എന്താണെന്ന് നമുക്ക് പരിചയപ്പെടാം. അതിനായിട്ട് നമ്മൾ ഗൂഗിൾ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെ ഗ്ലോബ് ഫോൺ എന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം സെർച്ച് കൊടുക്കുക. ഇപ്പോൾ ഇതുപോലൊരു സൈറ്റ് ഓപ്പൺ ആയിട്ടുണ്ടാകും. ഏറ്റവും മുകളിൽ കാണുന്ന ഗ്ലോബ് ഫോൺ എന്ന ഭാഗം സെലക്ട് ചെയ്യുക. അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലുള്ള ഒരു ഓപ്ഷൻ ആവും വരിക. ഇവിടെ വീഡിയോ ഷെയർ, അതുപോലെ തന്നെ SMS കോൾ എന്ന ഭാഗം കാണാം. കോൾ എന്ന ഭാഗം നിങ്ങൾ സെലക്ട് ചെയ്യുക. കോൾ എന്ന ഭാഗം നിങ്ങൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ കൺട്രി ഇവിടെ ആഡ് ചെയ്യാൻ കാണിക്കും. ആ കൺട്രി ഇപ്പോൾ ഓൾറെഡി ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. പിന്നെ നിങ്ങൾ എൻ്റർ ഫോൺ നമ്പർ എന്ന ഭാഗത്ത് ആർക്കാണോ നിങ്ങൾ കോൾ ചെയ്യേണ്ടത് അവരുടെ നമ്പർ നിങ്ങളിവിടെ ടൈപ്പ് ചെയ്യുക. തുടർന്ന് ഐ ആം നോട്ട് എ റോബോട്ട് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് ഓക്കെ കൊടുക്കുക. തുടർന്ന് അവർക്ക് കോൾ പോകുന്നതായിരിക്കും. കോൾ പോകുമ്പോൾ നിങ്ങളുടെ നമ്പർ ഹൈഡ് ചെയ്തിട്ടായിരിക്കും കോൾ പോകുക. നിങ്ങൾ ഏത് നമ്പറിനാണ് വിളിക്കുന്നതെന്ന് അവർക്ക് മനസ്സിലാകുകയില്ല. ഇത് ഐഫോൺ യൂസ് ചെയ്യുന്നവർക്കും യൂസ് ചെയ്യാൻ സാധിക്കും എന്ന കാര്യം കൂടി ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. ഐഫോൺ ഉപയോഗിക്കുന്നവർക്കും ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്പർ ഹൈഡ് ചെയ്ത് വെച്ചുകൊണ്ട് നമുക്ക് ഒരാൾക്ക് കോൾ ചെയ്യാൻ സാധിക്കും. ഓക്കെ ഗൈസ്, നിങ്ങൾ ഇതൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഏത് മെത്തേഡാണ് നിങ്ങളുടെ മൊബൈലിൽ കൃത്യമായി വർക്ക് ചെയ്യുന്നത് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഈ വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. പുതിയ വീഡിയോയിൽ ഇനിയും നമുക്ക് കണ്ടുമുട്ടാം. ഓക്കെ ഗൈസ്, ബൈ.